श्री हरीश वासुदेवन इत्तरत्तिल ഒരു ചോദ്യം ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു ലോകം തന്നെ മലയാളികൾ ഈ കാര്യത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ പ്രവാഹമാണ് സന്ദേശങ്ങളുടെ ഈ ഘട്ടത്തിൽ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആദ്യ ഘട്ടത്തിലെ ഒരു സംശയം തന്നെയാണ് ഞാൻ ആദ്യം എടുത്തിടുന്നത് താങ്കൾക്ക് തന്നെ ഉണ്ടായ ആ ഒരു അമ്മാവൻ സിൻഡ്രോം ഉണ്ടല്ലോ 21 വയസ്സിൽ എന്തു ചെയ്യാനാണ് ഈ കുട്ടി എന്ന് തിരുവനന്തപുരം നിയുക്ത മേയറെക്കുറിച്ചുള്ള താങ്കളുടെ സംശയം അത് ഇപ്പോൾ മാറിയോ അപ്പ തന്നെ മാറിയില്ല കാരണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെയൊക്കെ സമൂഹത്തിനിടയിൽ പലർക്കും ഈ പറഞ്ഞു കേട്ടിട്ട് കിട്ടുന്ന ഒരു ഒരു സംഗതിയാണ് ഈ അമ്മാവൻ സിൻഡ്രോം അതായത് നമ്മൾ ഒരു പ്രായം എത്തി കഴിഞ്ഞാൽ നമുക്ക് താഴെ പ്രായമുള്ള ആളുകൾക്കൊന്നും പക്വതയില്ല അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കൊന്നും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ മലയാളിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് 21 വയസ്സ് പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് പോലും വേണ്ട 25 ആയാൽ പോലും സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മുടെ വീടുകളിൽ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പലപ്പോഴും സ്ത്രീകൾ എന്ന് പോലും സംബോധന ചെയ്യില്ല കുട്ടികൾ എന്നാണ് നമ്മൾ പറയുക 18 വയസ്സ് തികഞ്ഞ ആളുകളെ പൗരന്മാരായിട്ട് കാണേണ്ട ഒരു സമൂഹം പക്ഷേ 21 22 ആയ ആളുകളെ കുട്ടികൾ എന്നാണ് പറയുക എന്നിട്ട് അവരുടെ മോളിൽ ഒരു ഒരു അധികാരം സ്ഥാപിക്കുകയും നമ്മൾ പറയുകയാണ് ഇല്ല ഇവരെ കൊണ്ട് ഇതൊന്നും പറ്റില്ല ഇവരൊക്കെ പഠിച്ചു നടക്കേണ്ട പ്രായമാണ് എന്നൊക്കെ പറയുക കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ച കാലത്തെ ചർച്ച ലാൽ ഓർക്കുന്നുണ്ടാവുമല്ലോ ഇവരൊക്കെ എന്ത് രാഷ്ട്രീയം പറയാനാണ് എന്നാണ് ഈ കേരളത്തിലെ ഒരുപാട് ആളുകൾ ഈ അമ്മാവൻ സിൻഡ്രോം ഉള്ള ആളുകൾ ചോദിച്ചത് അപ്പൊ എന്റെ മനസ്സിൽ ആ ചോദ്യം വന്നപ്പോ തന്നെ ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ 21 വയസ്സുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്നു അല്ലെ നമ്മുടെ പ്രളയം വന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് കോർഡിനേറ്റ് ചെയ്ത് ചെറിയ പ്രായത്തിലുള്ള ആളുകൾ 18 19 20 വയസ്സുള്ള ആളുകൾ ചെയ്തു അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ആലോചിച്ചത് ഒരു മേയറായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ ആ പ്രദേശത്തെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഒരു കഴിവുണ്ടായിരിക്കുക അവർ പറയുന്നത് തുറന്ന മനസ്സാലെ കേൾക്കുക ഈ ഒരുപാട് മാറാല പിടിച്ച സംഗതിയാണ് ഈ സിസ്റ്റം ഭരണ സിസ്റ്റം എന്ന് പറയുന്നത് അതിനെ ഒന്ന് പൊളിച്ചെഴുതാനുള്ള ഊർജ്ജം ഉണ്ടായിരിക്കുക ഇതൊക്കെ നമുക്ക് 30 വയസ്സിന് മുമ്പ് കിട്ടുന്നത് പോലെ ചിലപ്പോൾ 30 വയസ്സ് കഴിഞ്ഞ് കിട്ടിക്കോളണം എന്നില്ല നമ്മളൊക്കെ ഈ സിസ്റ്റത്തിനകത്ത് പെട്ട് കഴിയുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ഈ ഇത്തരം ഇതൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ എന്നൊരു ഒരു തോന്നൽ നമുക്ക് വരും പക്ഷെ ഈ പ്രായം ആര്യയുടെ പ്രായം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതെല്ലാം മറികടക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഉള്ള ഒരു പ്രായമാണ് അതുപോലെ തന്നെ ഊർജ്ജസ്വലതയുള്ള ഒരു ഒരു സമയമാണ് ഒരുപാട് പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു എക്സ്പീരിയൻസ് ആര്യയ്ക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും 21 വയസ്സുള്ള പിള്ളേർ ഇനി നാട് ഭരിക്കട്ടെ എന്ന ഒരു ഒരു മെസ്സേജാണ് വാസ്തവത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് എനിക്കൊരു സംശയവുമില്ല ആര്യ ഈ പ്രായത്തിൽ തെറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തെറ്റ് തിരുത്തി പോകാനുള്ള ഒരു പ്രായമാണ് അല്ലാതെ ഒരുപാട് പ്രായം ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ തിരുത്തില്ല ഞാൻ ശൈലി മാറ്റില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ലൈനല്ല ആര്യയുടെ പ്രായത്തിൽ നയിക്കാൻ ആളുകളുണ്ട് പറഞ്ഞു കൊടുക്കാൻ ആളുകളുണ്ട് സ്വാഭാവികമായിട്ടും ആര്യ ശരിയുടെ പാതയിലൂടെ തന്നെ നടക്കും അതിനുള്ള ഒരു ഊർജം ആര്യയ്ക്ക് മാത്രമല്ല കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യെസ് എന്തായാലും ആര്യ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും ഒപ്പം ഒളവണ്ണ പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് ശാരുതി നമ്മളോടൊപ്പം ചേരും ഇവർ രണ്ടുപേരും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ തിരക്കിൽപ്പെട്ടിരിക്കുകയാണ് ട്രാഫിക് ജാമിലാണ് ശാരുതി ഇപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ആദ്യം ചോദിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നതും ഞാൻ വരാം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ശ്രീ എ മാരിഫിലേക്ക് വരുന്നതിന് മുമ്പ് പ്രൊഫസർ മല്ലികയിലേക്കൊന്ന് പോട്ടെ കാരണം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ പോലെ തന്നെ പൊതുമണ്ഡലത്തിൽ ഒരു നിഷ്പക്ഷതയുടെ മറ്റൊരു തലത്തിൽ നിൽക്കുന്ന അധ്യാപിക കൂടിയായ പ്രൊഫസർ മല്ലിക സ്ത്രീകളുടെ 21 വയസ്സിലെ ഇത്തരം ഭരണ പദവി ഏറ്റെടുക്കലിനെ സംശയിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ തുടരുന്നുണ്ട് അവർക്ക് ഇപ്പോഴും സംശയം പലതും മാറുന്നില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഇത്തരം ഭരണമേൽക്കലുകൾ സംശയത്തോടെ നോക്കുന്നവരോട് എന്തുണ്ട് പറയാൻ ഞാന് എന്താ പറയാനാ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ മാത്രമാണ് 90 വയസ്സുള്ള വിഡ്ഢികളെ 5 വയസ്സുള്ള ബുദ്ധിമാന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രായം ഒരിക്കലും ഒരു മനുഷ്യന്റെ ബുദ്ധിശക്തിയോ അല്ലെ തീരുമാനമെടുക്കാനുള്ള കഴിവിനോ ഒന്നും കൂട്ടുന്നതായിട്ടോ അല്ലെ കുറയ്ക്കുന്നതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ എനിക്കൊക്കെ ഞാനൊക്കെ ഇപ്പം എന്റെ കുട്ടികളുടെ ഏജിലേക്ക് ഞാൻ എന്നെ ഡീപ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരെക്കാൾ എത്രയോ താഴെയാണ് കാരണം അത്രയും നമ്മുടെ കുട്ടികൾക്ക് അത്രമാത്രം കഴിവുള്ളവരാണ് അപ്പൊ അവര് ഉയർന്നു വരട്ടെ മാത്രമല്ല അവരെ സംബന്ധിച്ച് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു ഒരു സ്റ്റേജ് കഴിയുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ 21 വയസ്സിലുണ്ടായിരുന്ന ആ നിശ്ചയദാർഢ്യം എനിക്ക് പലപ്പോഴും കീപ്പ് ചെയ്യാൻ ഇപ്പൊ ചിലപ്പോൾ പറ്റില്ല പക്ഷെ അവർക്ക് പറ്റും കാരണം അവർക്ക് ശരിക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായി നിൽക്കാൻ പറ്റും കാരണം അവർ അത്രമാത്രം കറക്റ്റഡ് അല്ല അവർ അത്രമാത്രം രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു ജീവിതത്തിന്റെ അകത്ത്
പ്രശ്നങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ ശീലിച്ചവരല്ല. അതുകൊണ്ട് എനിക്ക് വളരെ നല്ല പ്രതീക്ഷയുള്ളത്, കാരണം എന്താ വെച്ചാല് കുട്ടികളെ സംബന്ധിച്ച് അവര് വളർന്നു വരുന്ന സമയത്ത് അവരൊരു ഒരു നന്മയുടെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ അവർ കുറച്ച് നിൽക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് മാത്രമല്ല ഒരു ഒരു വലിയൊരു പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് നേരത്തെ ലാലു ചോദിച്ചു സ്ത്രീകൾ, ഒരു 45 വയസ്സായ സ്ത്രീക്ക് പോലും തീരുമാനം എടുക്കാൻ പറ്റില്ല. എനിക്കിപ്പോ ഈ അടുത്ത കാലത്ത് ഞാനൊരു അസുഖമായിട്ട് ഞാനിപ്പം ഇപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളൂ, മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം പനിയായിട്ട് എന്റെ മോളെയും എനിക്കും പോയി, മോളെ കാണിച്ചു, അപ്പൊ പേരൊക്കെ എഴുതി കഴിഞ്ഞു. എനിക്ക് എന്റെ പേര് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു ഭർത്താവ് വേണം രക്ഷ ഭർത്താവിന്റെ പേര് എഴുതാൻ പറഞ്ഞു. ഏത് 49 വയസ്സായി എനിക്ക്. അതിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പനിച്ചു വന്നു കഴിഞ്ഞാലും എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് എന്റെ കുട്ടിക്ക് പനിക്കുന്ന സമയത്ത് എനിക്കും പനിച്ചിട്ട് ഞാൻ തന്നെ നോക്കുന്ന കേസിൽ എന്നോട് അവിടെ എഴുതാൻ പറയാണ് എന്ത്. ഇത്തരത്തിലേക്കുള്ള ഒരുപാട് കേസിൽ ഒരു വ്യക്തിയായി പോലും പരിഗണിക്കപ്പെടാത്ത ഈ പറയുന്ന സമൂഹത്തിന്റെ അകത്താണ് ഈ രീതിയിലേക്ക് ചിലർ പൊസിഷനിലേക്ക് എത്തുന്നത്. അത് വലിയൊരു വളരെ കൃത്യമായിട്ട് ഒരു മാറ്റം. രണ്ടാമത് ഇപ്പൊ എനിക്കറിയാം 10-22 വയസ്സായ എന്റെ കുട്ടികളെ അവരോട് പറയേണ്ട കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ PTA മീറ്റിംഗ് കൂടിയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ആഭാസം ഇപ്പോഴും നടക്കുന്നുണ്ട്. 18 വയസ്സായ ഒരു വ്യക്തിക്ക് വോട്ടവകാശമുള്ള, അതുപോലെ തന്നെ 21 വയസ്സില് ഒരു ഒരു നഗരത്തിന്റെ മേയറായിട്ട് സെലക്ട് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടത്തില് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കുട്ടികൾ അവര് 18 വയസ്സായ തന്നെ തന്റെ അത്ര എത്തിക്കഴിഞ്ഞാൽ തന്നെ പോലെ കരുതുക എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ ഒരു ഡെമോക്രസിയിൽ കൊടുക്കേണ്ട വളരെ കൃത്യമായ ന്യായമായ ഒരു സംവാദത്തിന്റെ തലവും തുല്യമായിട്ടുള്ള പരിഗണനയും കൊണ്ടുവരുന്ന സമയത്ത് അത് കൊണ്ടുവരാൻ ഇവരൊക്കെ വരുന്നതോടുകൂടി തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും തന്നെയാണ് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് അത് ഉള്ളത്. അപ്പൊ ഇതൊരു ഒരു സന്ദേശം കൂടിയാണ്.